നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെയാ നിനക്കും കിട്ടിയിരിക്കുന്നത്. അമ്മയുടെയും ബാലന്റെയും ഒക്കെ സ്വഭാവം നിനക്ക് കിട്ടിയിരുന്നതെങ്കിൽ നിനക്ക് സ്വാർത്ഥത കൂടിയേനെ. അല്ലെങ്കിൽ നിന്റെ നിശ്ചയം നിന്നോട് പറയാതെ നടക്കൂ? അതും എനിക്ക് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ബന്ധമാ അവരെനിക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. ഹരിതയുടെ അച്ഛൻ ശ്രീകുമാർ അങ്ങളെ ടീച്ചർക്ക് അറിയാലോ, ഏതാണ്ട് ബാലമ്മാമ്മയുടെ അതേ സ്വഭാവ. അതെ, അവര് രണ്ടുപേരും ഒരേപോലുള്ള ബിസിനസ് ചെയ്യുന്നവരാ. അവര് തമ്മിൽ ചേരും, പക്ഷേ ശ്രീകുമാറുടെ മോൾക്കൊപ്പം ജീവിക്കേണ്ടത് നീയല്ലേ അനൂപേ. എന്തായാലും സമയത്ത് നിശ്ചയം മുടങ്ങിയല്ലോ, അതൊരു ഭാഗ്യമായി നീ കരുതിക്കും. ആ അവരെത്തിയെന്ന് തോന്നുന്നു. നിങ്ങൾ അറിഞ്ഞോ, ഇന്ന് നമ്മളാരും അറിയാതെ അനൂപിന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞേനെ. ഇവന്റെ ബാലമാമയും അമ്മയും കൂടി ഇവൻ പോലും അറിയാതെ ബാലന്റെ ആ സുഹൃത്തില്ലേ, ആ ശ്രീകുമാർ, ആ ശ്രീകുമാറിന്റെ മോളെയാ ഇവനുമായിട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചത്. മോതിരം കൈമാറ്റം നടത്താൻ പോകുന്ന സമയത്ത് പെൺകുട്ടിക്ക് ഫിക്സ് വന്നെന്ന്, അങ്ങനെയാ നിശ്ചയം മുടങ്ങിയത്. ഇന്ന് കളരിക്കൽ ദേവിക്ക് പ്രിയപ്പെട്ട നാരായണിക്കും ചില പ്രശ്നങ്ങളൊക്കെ അമ്പലത്തിൽ വെച്ച് സംഭവിച്ചു. ദേവി ദേഹത്തെ കയറിയിട്ടും നാരായണി ഉറഞ്ഞിട്ടുള്ളായിരുന്നമ്മ. പിന്നീട് എല്ലാം മാറിക്കഴിഞ്ഞപ്പോ നാരായണിക്ക് മാത്രം എന്താ സംഭവിച്ചെന്നറിയില്ല. രഞ്ജൻ ക്ഷേത്രത്തിലേക്ക് വന്നായിരുന്നോ മോളെ? അത് കൊള്ളാം. കുടുംബക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പോ മോളുടെ ഭർത്താവിനെ കൂടി വിളിക്കണ്ടേ മോളെ. അയാള് വരാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. നാരായണിക്ക് ബാധ കയറി എന്ന് പറഞ്ഞാണല്ലോ അയാൾ ഇവിടെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകാത്തത്. അങ്ങനെയുള്ളവൻ ഇന്ന് ദേവി ദേഹത്ത് കയറിയിട്ട് ഉറഞ്ഞു തുള്ളുന്നത് കണ്ടിരുന്നെങ്കിൽ ഇന്നത്തോടെ ഇവളെ ഉപേക്ഷിച്ചു പോയേനെ. രഞ്ജൻ അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ രഞ്ജനൊപ്പം താമസിച്ചേനെ. സത്യം പറയാലോ അനുപേട്ട, നിങ്ങൾ തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടത്. എന്ത് ചെയ്യാനാ, അതിനൊട്ട് ആരും സമ്മതിച്ചില്ലല്ലോ. ഇനിയിപ്പോ നടക്കാത്ത ബന്ധത്തെ കുറിച്ച് പറയാതെ നടന്ന ബന്ധങ്ങൾ നന്നാക്കാൻ നോക്കുന്നതാ നല്ലത്. രഞ്ജൻ ഒരു ദിവസം വിളിക്കുമോളെ, അയാൾ ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കട്ടെ. ഏതായാലും കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പൊ വേർപിരിഞ്ഞ് നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇടയ്ക്കൊക്കെ കാണണം, ഒന്നിച്ച് നിൽക്കുകയും വേണം. ബന്ധങ്ങൾ ദൃഢമാവാൻ അതൊക്കെ ആവശ്യമാണ്.